പ്രധാനപ്പെട്ട ഒരു വിവരം. ഡാൻ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനമാണ്. സുജിത് ദാസിന് സസ്പെൻഷൻ ഉത്തരവ് ഉടൻ ഇറങ്ങും. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങിയേക്കാം എന്നുള്ളതാണ്. സുജിത് ദാസിന്റെ ഓഡിയോ സംഭാഷണമടക്കം നേരത്തെ പി വി അൻവർ പുറത്തുവിട്ടത് നമ്മൾ കണ്ടതാണ്. പി വി അൻവറോട് തന്നെ രക്ഷിക്കണമെന്നടക്കം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഓഡിയോ സംഭാഷണം ഉണ്ടായിരുന്നു. ഇപ്പോൾ സുജിത് ദാസിന് സസ്പെൻഷൻ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് അല്പസമയത്തിനകം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്പസമയത്തിനകം ഉണ്ടാകും. അങ്ങനെ ആദ്യത്തെ വിക്കറ്റ് വീണു, പോലീസിലെ ആദ്യത്തെ വിക്കറ്റ് വീണു എന്ന് വേണം മനസ്സിലാക്കാൻ. എസ് പി സുജിത് ദാസിന് സസ്പെൻഷനാണ്. നേരത്തെയും ഇത് നടപടികൾ നേരിട്ട ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് സുജിത് ദാസ് എന്ന് മനസ്സിലാക്കണം. ഇതിനിടയിലാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ സംഭാഷണം പുറത്തുവരികയും ഒടുവിൽ ഇപ്പോൾ നടപടിയിലെ കാര്യങ്ങൾ പോവുകയും ചെയ്ത്. ഡാൻ കുര്യൻ തുടരുന്നു. ഡാൻ, സുജിത് ദാസിന്റെ സസ്പെൻഷനിലൂടെ പോലീസിലെ ആദ്യ വിക്കറ്റ് വീണു, ആദ്യത്തെ ആരോപണ വിധേയന്റെ നടപടി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഒരുപക്ഷെ ഇന്നലെ ഉയർന്നു കേട്ട ആക്ഷേപങ്ങളിൽ ആദ്യ നടപടി പി വി അൻവർ എം എൽ എയുമായി ഫോണിൽ സംഭാഷണം നടത്തി എ ഡി ജി പി എം ആർ രജത് കുമാറിനെതിരെ അടക്കം ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് പോലീസ് സേനയെ മുഴുവൻ പ്രതിരോധത്തിലാക്കുന്ന ഇടപെടലുകൾ നടത്തി എന്നതിന്റെ പേരിലായിരിക്കാം എസ് പി സുജിത് ദാസിനെതിരെ, പത്തനംതിട്ട എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെ ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് വേണം കരുതാൻ. അത് തുടക്കം മാത്രമാണ്. സുജിത് ദാസ് ഒരു വലിയ കണ്ണിയുടെ ഇങ്ങിയ തലക്കിൽ മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് ഉന്നതരായ പല ഉദ്യോഗസ്ഥർക്കെതിരെയും ആക്ഷേപങ്ങൾ ഉയർന്നു കേൾക്കുന്ന പശ്ചാത്തലമുണ്ട്. ഒരുപക്ഷെ അന്വേഷണ വിധേയമായി എസ് പി ആയിരുന്ന സുജിത് ദാസിനെ, മുൻ മലപ്പുറം എസ് പി, നിലവിൽ അദ്ദേഹം പത്തനംതിട്ടയിൽ ചുമതലയുണ്ടായിരുന്ന എസ് പി, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട്, അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് തുടർ നീക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ എം ആർ അജിത് കുമാറിനെതിരെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നു എന്നതിനപ്പുറത്തേക്ക് നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമോ? അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്താൻ സർക്കാർ ഉത്തരവിടുമോ? ആഭ്യന്തര വകുപ്പ് അത്തരമൊരു തീരുമാനം കൈക്കൊള്ളുമോ എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട് എന്ന സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ അവിടെ നിന്ന് മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ. അങ്ങനെയാണെങ്കിൽ എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആക്ഷേപങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെ തന്നെയാണോ എന്ന സംശയം ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പി വി അൻവറുമായി ഫോണിൽ സംസാരിച്ച, എ ഡി ജി പിക്കെതിരെ ഗുരുതര പരാമർശങ്ങൾ നടത്തിയ എസ് പി സുജിത് ദാസിനെ പദവിയിൽ നിന്ന് നീക്കിക്കൊണ്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങാൻ പോകുന്നത്. അടുത്തതാരാണ് എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ നടപടികളിലേക്ക് നീങ്ങാൻ അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി നടത്തുന്ന അന്വേഷണം സുഗമമാക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുമോ? അതാണ് ഇനി അറിയാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഒരുപക്ഷെ ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യവും അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന്, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി നിന്ന് നിർണായകമായ പല ഘട്ടങ്ങളിലും അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ, ഒരുപക്ഷെ വയനാട് ദുരന്തമുഖത്ത് അത്രയധികം ദിവസങ്ങൾ തുടർന്ന എം ആർ അജിത് കുമാറിനെതിരെ വളരെ അപ്രതീക്ഷിതമായി ഇങ്ങനെയൊരു നീക്കം ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. നേരത്തെ മുതൽ ഉയർന്നു കേട്ട ആക്ഷേപങ്ങളിൽ പി വി അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അത് കൃത്യമായി നേതൃത്വത്തിന്റെ തന്നെ അറിവോടെയാണെന്ന് സംശയം ബലപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എം ആർ അജിത് കുമാറിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത കൈവരുന്ന സാഹചര്യമുണ്ടാകും. അവിടെ ആഭ്യന്തര വകുപ്പിന് നേരത്തെ മുതൽ ലഭിച്ച പരാതികൾ, സംസ്ഥാന പോലീസ് മേധാവിക്ക് എം ആർ അജിത് കുമാറിന്റെ ഇടപെടലുകളുണ്ടായ അസംതൃപ്തി, അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് അറിയിച്ച കാര്യങ്ങൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റി നിർത്തുക എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. അവിടെ അദ്ദേഹത്തിനെതിരെ മറ്റേതെങ്കിലും തരത്തിലുള്ള വകുപ്പ് തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷ. സസ്പെൻഷൻ എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പോലീസ് സേനയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്, പി വി അൻവർ തുറന്നുവിട്ട ഭൂതവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നു. പോലീസ് സേനയിലെ ആദ്യ വിക്കറ്റ് വീഴുന്നതും അതും സുജിത് ദാസിന്റെ രൂപത്തിൽ. ഇനി പി വി അൻവർ ഉന്നയിച്ച മറ്റു ചില ആളുകൾ കൂടിയുണ്ട്, അജിത് കുമാറിനെ പോലുള്ള ആളുകൾ. അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും സർക്കാർ തലത്തിൽ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. നമുക്ക് വാർത്താ ബുള്ളറ്റിൻ തുടരും വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.